ഹായ്, ഞാൻ ജോൺ ബ്രിട്ടാസ്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മാഗസിൻ പ്രകാശനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, എൻ്റെ ജന്മദേശത്തെ പ്രശസ്തമായൊരു കലാലയത്തിലെ ഒരു സൃഷ്ടിക്കൊപ്പം എൻ്റെ കൈകൂടി ചേർത്ത് വെക്കാൻ കഴിയുന്നു എന്നതാണ് ഈ സന്തോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ പ്രകാശനം ചെയ്യുന്ന മാഗസിൻ്റെ ഒരു പ്രത്യേകതയാണത്. പുരാണ കഥാപാത്രങ്ങളെ വ്യവസ്ഥാപിത വേഷ സംവിധാനങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ കലാരൂപമായ കഥകളിയിലൂടെയാണ് മാഗസിൻ്റെ ഊടും പാവും നേതിരിക്കുന്നത്. ഇതൊരു ധീരമായ പരീക്ഷണമാണ് നമ്മുടെ പിള്ളേർ നടത്തിയിരിക്കുന്നത്. നമ്മുടെ പരിസരത്തുള്ള ജീവിതങ്ങളെ കഥകളി വേഷങ്ങളിലൂടെ വേർതിരിച്ച് അപകൃതനം ചെയ്യുന്ന ഒരു രീതി. ഇതാണ് എൻ്റെ ഇളയ സഹോദരങ്ങൾ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വേഷങ്ങളുടെ ഒരു വിചാരധാരയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ കോളേജ് മാഗസിൻ. പച്ചയിൽ നമുക്കറിയാവുന്ന പോലെ സാത്വിക നായക വേഷങ്ങൾ നിറഞ്ഞാടുമ്പോൾ കത്തിയിൽ വില്ലന്മാർ കരുക്കൾ നീക്കുകയാണ്. സമകാലീന സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ വേഷങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ചുട്ടികൾ തിരിച്ചറിയാൻ കഴിയുന്ന അവബോധം ആർജിച്ചെടുക്കേണ്ടത് പരമപ്രധാനമാണ്. കോളേജ് ജീവിതം എന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. എൻ്റെ ജീവിതത്തിൽ സമൂഹത്തിലേക്കുള്ള ജാലകം തുറന്നിട്ടത് യഥാർത്ഥത്തിൽ കലാലയ ദിനങ്ങളാണ്. സാമൂഹിക രാഷ്ട്രീയ വീക്ഷണം കരുപ്പിടിപ്പിക്കുന്നതിൽ കോളേജിൻ്റെ കലാലയത്തിൻ്റെ അന്തരീക്ഷം സുപ്രധാനമായിട്ടുള്ള പങ്കാണ് ഏവരിലും വഹിക്കുന്നത്. യൗവനത്തിൻ്റെ പ്രസരിപ്പും പ്രണയവും കലഹവുമൊക്കെ തീക്ഷ്ണമായി ഇഴകോർക്കപ്പെടുന്ന ഈ വേളയിൽ പരിപൂർണമായി ഉപയോഗിക്കാൻ കഴിയുക എന്നത് പരമപ്രധാനമായിട്ടൊരു ലക്ഷ്യമായിരിക്കണം. ചുട്ടിക്കോലങ്ങളിലൂടെ കണ്ണു പായിക്കുമ്പോൾ പരീക്ഷണങ്ങളുടെ ഒട്ടേറെ പ്രതലങ്ങൾ എനിക്ക് മാഗസിനിൽ കാണാൻ കഴിയുന്നുണ്ട്. സപ്തഭാഷ മാഗസിൻ എന്ന പുതുമ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബഹുസ്വരതയുടെ സൗരഭ്യം നിറച്ചുകൊണ്ടാണ് ഈ മാഗസിൻ പുറത്തിറങ്ങുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവ കൂടാതെ കന്നഡ, അറബിക്ക്, കാശ്മീരി, സംസ്കൃതം എന്നീ ഭാഷകളുടെ ഉള്ളടക്കവും മാഗസിനിൽ ചേർത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേകം അഭിനന്ദനമർഹിക്കുന്ന ഒരു കാര്യം. ചില ഭാഷകളെയൊക്കെ നമ്മൾ മതപരമായൊക്കെ വേർതിരിച്ച് നിർത്തുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യ സംസ്കൃതിയുടെ കണ്ണാടിയാണ് ഓരോ അക്ഷരക്കൂട്ടങ്ങളുമെന്ന് ഈ മാഗസിൻ വിളിച്ചു പറയുകയാണ്. ബഹുഭാഷാ ഉള്ളടക്കം കൊടുത്താൽ മാത്രം പോരല്ലോ, അത് മനസ്സിലാക്കുകയും വേണമല്ലോ. ആ ഒരു സന്ദേഹത്തിനുള്ള പരിഹാരം കൂടി ഈ മാഗസിനിൽ നൽകുന്നുണ്ട്. QR കോഡിലൂടെ എൻ്റെ ഇളയ സഹോദരങ്ങൾ ഈ പറയുന്ന അന്യഭാഷകളെ നമുക്ക് സംശീകരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകൾക്ക് പുറമേയുള്ള ഭാഷകളിലുള്ള ഉള്ളടക്കത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചെടുക്കാനുള്ള സംവിധാനമാണ് QR കോഡിലൂടെ ഇവർ നൽകിയിരിക്കുന്നത്. പല പല കാരണങ്ങൾ കൊണ്ടും ഇരുൾ മൂടിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വൈറസുകൾ പല രൂപത്തിലാണ് നമ്മളെ ആക്രമിക്കുന്നത്. നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ അത് പ്രവർത്തിക്കുകയാണ്. ഭീതിയിൽ ആഴ്ന്നിറങ്ങാതെ ജാഗ്രതയുടെ പടച്ചട്ടണിഞ്ഞ് പ്രതിബദ്ധതയുടെ വാൾപിടിയിൽ കൈമുറുക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. ആ വഴിക്കുള്ള പ്രയാണത്തെയാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചുട്ടികോലങ്ങൾ ഇവിടെ വിളിച്ചോതുന്നത്. കോളേജ് മാഗസിൻ ഞാൻ ഔപചാരികമായി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ്റെ ഇളയ സഹോദരങ്ങൾക്ക് ഞാനിവിടെ നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പിൻവാങ്ങുന്നു.